الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احدا. واحد في اسماء، واحد في صفات، واحد في ذات، واحد في افعال، ليس كمثله شيء وهو السميع البصير. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون، اما بعد، فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم. ان عده الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم. ആദരണീയനായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ അവന്റെ ഇഷ്ടദാസന്മാരെയും മാറാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യാൻ. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ദിവസങ്ങളും മാസങ്ങളും ഉണ്ട്. പരിശുദ്ധ ദീനിസ്ലാമിൽ ചില സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില രാവുകൾക്കും ചില പകലുകൾക്കുമൊക്കെ പ്രത്യേകതകളുണ്ട്, വിശേഷ മാസങ്ങൾക്ക്. ഞാൻ ഉപയോഗിച്ചതാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അല്ലാഹുവിന്റെ അരികിൽ, അല്ലാന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 എണ്ണം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു, ഹൗമത്തുള്ള മാസങ്ങളാകുക, യുദ്ധം ഹറാമാക്കിയ യുദ്ധം പാടില്ലാത്ത മാസങ്ങളാകുന്നു. കയ്യും അതത്രയും വക്രതയില്ലാത്ത മതം. 9 അധ്യായം സ്വർഗ്ഗ 36 ആയ 4 പവിത്രമായ മാസങ്ങൾ നമുക്കറിയാം. ദുൽഖഅ്ജ ഇപ്പോൾ നമ്മളുള്ള ദുൽഹിജ്ജ, അതുപോലെ മുഹറം, റജബും പുറമെ നമ്മള് വിശുദ്ധ ഖുർആനിലെ ഹദീസുകളൊക്കെ പഠിപ്പിച്ച് പഠിച്ച ശഹറു റമദാൻ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ലൈലത്തുൽ ഖദർ, ഇതുപോലെ പ്രത്യേകമാക്കിയ ഒരു മാസമാണ് മുഹറം, ആ മുഹറത്തിലെ നോമ്പ്. എന്നാൽ ഇതൊക്കെ നല്ലതാണ്, നല്ല ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ അല്ലാഹു, അല്ലാഹുവിന്റെ നിന്ന് വഹീ അടിസ്ഥാനത്തിൽ പറഞ്ഞ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ദിവസവും നഹ്സിന്റെ ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല, ചീത്ത ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകത നൽകപ്പെട്ടിട്ടുണ്ട്. മക്ക, മദീന, മസ്ജിദ് അബ്സ, നാം ഇപ്പോൾ ജുമാക്ക് വേണ്ടി വന്നിരിക്കുന്ന ഇത്തരം മസാജിദുകൾ, പള്ളികൾ ഒക്കെ പവിത്രമാണ്. അപ്പോൾ ഹറമിനെ കുറിച്ച് പറയുന്നിടത്ത് ഇന്ന ഇബ്രാഹിമ ഹറമ മക്ക വഇന്നി ഹറംതു ഹജ്ജത്തുൽ മദീന. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമേ അസ്സലാം മക്കയെ പരിശുദ്ധമാക്കി, ഞാനിത് മദീനയും പരിശുദ്ധമായ ഉറുമ്പത്തുള്ളതായി പ്രഖ്യാപിക്കുന്നു. നബിയുടെ ദുആ തന്നെ കാണാം, അല്ലാഹു ജഅൽ ബിൽ മദീനതി ദുഅഫൈ മാ ജഅൽത ബി മക്കത മിനൽ ബറക, അല്ലാഹുവേ മക്കക്ക് നൽകിയ അനുഗ്രഹത്തെക്കാൾ ഇരട്ടി അനുഗ്രഹം മദീനക്ക് നൽകണേ എന്നതിനും സ്വഭാവം ദുആ ചെയ്തത് കാണാം. ഇങ്ങനെ അല്ലാഹു പ്രത്യേകമാക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്ത സമയമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ ആ ഒരു 10 ദിവസത്തിന്റെ ഏകദേശം തുടക്കത്തിൽ തന്നെയാണുള്ളത്.
ഈ വശങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ളതാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൽക്കർമ്മകാരികളായ ആബിദീങ്ങളായ റബ്ബിനെ പൊഴിക്കുന്നവരായ അടിമകൾക്ക് നൽകുന്ന ന്യാമത്തുകളാണ് ഇത്തരം ദിവസങ്ങൾ. അതിനുള്ള സന്ദർഭങ്ങൾ, ഇബാദത്തിനുള്ള സന്ദർഭങ്ങൾ. ഈ ദുൽഹിജ്ജ മാസം ഇബാദത്തിനുള്ള മാസമാണ്. അത്തരത്തിലൊരു അവസരമാണ് ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾ. വിശുദ്ധ 89 സൂറത്തു ഫജറിന്റെ 1-2 ആയത്ത്. ഈ ആയത്ത് നമുക്ക് ഹിഫ്ളുള്ളതാണ്. ഇതായത് وَالْفَجْرِ وَلَيَالٍ عَشْرٍ وَالْفَجْرِ وَلَيَالٍ عَشْرٍ പ്രഭാതം തന്നെയാണ് സത്യം, പത്തു രാത്രികൾ തന്നെയാണ് സത്യം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മുറാദു ബിഹാ അശറ ദുൽഹിജ്ജ. ഇതിലെ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശം ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളാണ്. അപ്പൊ ദുൽഹിജ്ജ എത്ര എന്നുള്ളത് നമുക്കിന്നറിയാം. ഈ ദിവസങ്ങൾ അത്ര മഹത്തരമുള്ളതാണ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിവസത്തിന്റെ മഹത്വം വീണ്ടും പറയുന്നു. 22-ാം സൂറത്ത് ഹജ്ജിന്റെ 28-ാമത്തെ ആയത്തിൽ വയദുസ്മല്ലാഹി ഫീ അയ്യാമി മഅലൂമാത്ത്, നിശ്ചിത ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് ഈ ആയത്തിലെ തഫ്സീറ് പറഞ്ഞു, അയ്യാമുൽ അശർ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ പത്ത് ദിവസത്തിലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും കാണാം, ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ احب الى الله من هذه الايام يعني ايام العشر ദുൽഹിജ്ജയിലെ പത്ത് ദിവസത്തെക്കാൾ പുണ്യമനുഷ്ഠിക്കൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം, അമല് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം അത് ഈ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളാണ്. ഏത് വരെ വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു റമദാനിനേക്കാളും പവിത്രമുണ്ടെന്ന്. ഒരുപക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. എല്ലുള്ളവർക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്, ഉലമാക്കൾ നേരത്തെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. വീണ്ടും കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഖാലു യാ റസൂലല്ലാഹ് ചോദിക്കാം, അല്ലാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പവിത്രമാണോ ഈ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾ? വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും. എപ്രകാരമല്ല, എങ്ങനത്തെ ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? ഈ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾക്ക് അതിനെ മറികടക്കാൻ മാത്രമുള്ള ജിഹാദ് ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന, ഇല്ലാ റജുലുൻ ഖറജ ബി നഫ്സിഹി വമാലി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ. സഹീഹുൽ ബുഖാരി 969-ാമത്തെ നമ്പർ ഹദീസ്. എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണോ എന്ന് ചോദിച്ച സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നത്, സ്വന്തം ശരീരവും സമ്പത്തുമായി ഒരാൾ യുദ്ധത്തിന് പുറപ്പെടുകയും എന്നിട്ട് അതിൽ നിന്നും ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു മനുഷ്യനൊഴികെ, അഥവാ അയാളുടെ സമ്പത്ത് യുദ്ധഭൂമിയിൽ നിയോഗിച്ചു, അയാളുടെ ശരീരവും അവിടെ ശരീരമായി അയാളൊഴികെ, അല്ലാത്തിടത്തോളം ഏറ്റവും മഹത്വമുള്ളത് എന്തിനാണ്? ഈ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾക്കാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾ അതിമഹത്തരമാണ്. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നത്, പുണ്യം ചെയ്യൽ, ഇബാദത്തുകൾ ചെയ്യൽ മറ്റു ദിവസങ്ങളെക്കാളും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദിവസമാണ്, ദിനങ്ങളാണ് ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾ. ഈ ഹദീസിൽ അടിവരയിടേണ്ട ഒരു കാര്യം തന്നെ, തന്റെ സ്വത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിയോഗിച്ചവരൊഴികെ മറ്റെല്ലാറ്റിനേക്കാളും പ്രിയം അള്ളാഹ്ക്ക് ഈ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളാണ്. വീണ്ടും വിശുദ്ധ ഖുർആനിൽ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളുടെ മഹത്വം വിശദീകരിക്കുകയാണ്. 7-ാം സൂറത്ത് ആറാഫിന്റെ 142-ാമത്തെ ആയത്ത് എന്താണ്? വവാഅദ്നാ മൂസാ സലാ وواعدنا موسى 30 ليلة وأتممناها بعشر
മൂസ അലൈഹിസ്സലാമിനോട് 30 രാത്രിക്ക് നാം വാഗ്ദാനം ചെയ്യുകയുണ്ടായി, നടത്തുകയുണ്ടായി, അതിനെ ഒരു 10 കൊണ്ട് നാം പൂർത്തിയാക്കുകയും ചെയ്തു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറായി വിശദീകരിക്കുന്നു, 30 രാത്രി കൊണ്ട് വാഗ്ദാനം നടത്തി എന്നത് ദുൽഖഅദയിലും 10 ദിവസം കൊണ്ട് നാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞത് ദുൽഹിജ്ജയിലെ 10 ദിവസവുമാണ്. ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും മഹത്വം കൽപ്പിക്കപ്പെട്ടതാണ് ദുൽഹിജ്ജ. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രേഷ്ഠമായ ദിവസങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു തആലഹു അൻഹുണ്ട് ഇമാം അഹ്മദിന്റെ ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. പ്രഭാവമാനം ഉന്നതനുമായ അള്ളാഹുവിന്റെ അടുത്ത് ഈ 10 ദിവസത്തെക്കാൾ മഹത്തരമായ ശ്രേഷ്ഠതയുള്ള മറ്റൊരു ദിവസമോ അതിലുള്ള കർമ്മത്തെക്കാൾ ഉത്തമമായ കർമ്മമോ ഇല്ല. ഏറ്റവും നല്ല ദിവസവും ഏറ്റവും ഇബാദത്തെടുത്താൽ അഫ്ദലായ സമയവും ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാം, ഫഅക്തിറു ഫീഹിന്ന മിനൽ തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീ. അതുകൊണ്ട് നിങ്ങളെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലേ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായി ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയോടുള്ള ചോദ്യവും അതിന് അദ്ദേഹം നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിന് ഖുലാസ ചുരുക്കങ്ങൾ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്കാണെങ്കിൽ, രാവുകളിൽ രാത്രികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾക്കാണ്. അല്ലാഹു അക്ബർ. പകലിന് ശ്രേഷ്ഠത കൂടുതൽ ദുൽഹിജ്ജക്കാണെങ്കിൽ, രാത്രിക്ക് ശ്രേഷ്ഠത കൂടുതൽ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ നമ്മൾ എത്തിക്കാത്തിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന നേരത്തെ ഉദ്ദേശിക്കുന്ന അരാവുകൾക്കാണ്. എന്താണ് ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്? ചെയ്യേണ്ടതിന്റെ ഒരു ഉദാഹരണമാണ് തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിക്കുക, അത് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നോക്കൂ, നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ സലഫുകൾ, ആരാണ് സലഫുകൾ? സഹാബ. സഹാബത്തിൽ നിന്ന് കാണാം മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് കാണാം, ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്ത മാ യകാദു യഖ്ദിറു അലൈഹി. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഈ 10 ദിവസം ആയാൽ, ദുൽഹിജ്ജയിലെ 10 ദിവസത്തിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തെ എങ്ങനെയുള്ളത് തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കുമാറെന്ന് ഉണ്ടായിരുന്നു. അഥവാ അങ്ങേയറ്റം വിവാദത്തെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു സലഫുകൾ. പ്രിയമുള്ളെ, എത്രത്തോളം സഹാബത്ത് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഷറഹായ ഫതുഹുൽ ബാരി, എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്തുകൊണ്ട് ഇത്ര പ്രത്യേകത, ദുൽഹിജ്ജക്ക് എന്താ ഇത്ര പ്രത്യേകത വരാൻ കാരണം? നമ്മളൊക്കെ പ്രകാരം മനസ്സിലാക്കിയത് റമദാനിനാണ് ഏറ്റവും മഹത്വമുള്ളത്. ശരി, റമദാന് വലിയ മഹത്വമുണ്ട്, പക്ഷെ റമദാനിനെ മഹത്വപ്പെടുത്തിയതുപോലെ മഹത്വപ്പെടുത്തപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജയിലെ 10 ദിവസം. ഭൂരിപക്ഷവും മറന്നുപോയി ഇതിന്റെ ഫലവും ഷറഫും. അതോടെ നമ്മളത് ഓർമ്മിപ്പിക്കുന്ന അള്ളാഹു നമുക്ക് അത് ഉൾക്കൊള്ളാൻ അമല് ചെയ്യാൻ തോന്നിയിരിക്കുമാറാട്ടെ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രത്യേകത വന്നത്? ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്, വല്ലദി യളഹു അന്ന സബബ ഫി ഇത്തിയാദി അശ്ര ദുൽഹിജ്ജ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദത്തി ഫീ ദുൽഹിജ്ജ. ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണം പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നു എന്നതിനാലാകണം. നിങ്ങൾ ശ്രദ്ധിക്കണേ, അദ്ദേഹം ഉദാഹരണം പറയുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നിസ്കാരം? നോമ്പ്, സദഖ, ഹജ്ജ്. റമദാനിലെ ഹജ്ജില്ല,
പക്ഷെ ഈ മാസത്തിന് ഹജ്ജ് ഉണ്ട്, റമദാനിന്റെ നോമ്പുണ്ട്, ഈ മാസത്തിൽ നോമ്പുണ്ട്, റമദാന്റെ നിസ്കാരമുണ്ട്, ഈ മാസത്തിൽ നിസ്കാരമുണ്ട്, റമദാന് സദഖയും സക്കാത്തും ഉണ്ട്, ഈ മാസത്തിൽ സദഖയും സക്കാത്തും ഉണ്ട്, അവിടെ തിലാവത്തിൽ കൂടാനുണ്ട്, ഇവിടെ ഈ തിലാവത്തിൽ കൂടാനുണ്ട്, അവിടെ ദിക്റുണ്ട്, ഇവിടെ ഈ ദിക്റുണ്ട്. എല്ലാ ഇബാദത്തും സംഘമിച്ച ഒരു മാസം ഏതാണ്? ദുൽഹിജ്ജയാണ്. റമദാനിനെക്കാളും എല്ലാ ഇബാദത്തുകളും ഒഴിച്ചു കൂടിയ മാസം ദുൽഹിജ്ജയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആരാധനകൾ മുഴുവനും ഈ ദിവസങ്ങളിൽ മാത്രമാണ് ഒന്നിച്ചു വരുന്നത് എന്ന് ഇബാദത്തുകളുടെ ഒരു സമ്മേളന കാലഘട്ടം എന്ന് പറയാം. എല്ലാ പുണ്യങ്ങളും ഒത്തുചേരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുന്നു, ആളുകൾ വിസ്മരിച്ചു പോയി ഈ മാസത്തെ. ഭൂരിപക്ഷം ആളുകൾ ഈ മാസത്തെ വിസ്മരിച്ചു പോയി. മഹത്വം മനസ്സിലായില്ല, ആളുകൾക്ക് ഇതിന്റെ ഫതില് മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, റമദാനിനെ സമീപിച്ചതുപോലെ നാം സമീപിക്കേണ്ടുന്ന ഒരു മാസമാണ്. അതിലേറെ പറഞ്ഞാൽ ഒരു പക്ഷെ ഉൾപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, റമദാനിനെ സമീപിച്ചതുപോലെ എങ്കിലും നാം സമീപിക്കേണ്ട ഒരു മാസമാണ്. അള്ളാഹു ശരി, എന്തൊക്കെ ആരാധനകളാണ് നാം ചെയ്യേണ്ടത്? ഈ നേരത്തെ സൂചിപ്പിച്ച ഉന്നഹജറിന്റെ ആ ഉദ്ധരണി തന്നെ പറഞ്ഞാൽ ഒന്നാമത് എന്നത് നിസ്കാരം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കർശനമായ കണിശമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഞാൻ നിങ്ങളോട് തോന്നുന്നത് തന്നെ, എല്ലായിടത്തും പള്ളിയിലെ ദിവസം ജമാഅത്തിന് സ്വാധീനം ഉണ്ടാവില്ല, സൗകര്യം ഉണ്ടാവില്ല. ജമാഅത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ തന്നെ വന്ന് ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരോടൊത്ത് നമ്മൾ തുടർന്നു വരുന്നത് പോലെ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. കൂടെ സുന്നത്ത് നിസ്കാരങ്ങൾ, റമദാൻ നമ്മൾ പല സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞപ്പോ അതുക്കട ഒഴിവാക്കി പറ്റുക. ഈ സുന്നത്തുകൾ വീണ്ടും നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വല്ലാത്ത അവസരമാണ്. കാരണം അമലുകളിൽ ഏറ്റവും മഹത്വത്തിനാ നിസ്കാരത്തിനാണല്ലോ. താങ്കൾ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും ആ സുജൂദ് മുഖേന അള്ളാഹു താങ്കളുടെ ദറജ ഉയർത്താതിരിക്കില്ല, അഥവാ ദറജ ഉയർത്തപ്പെടും, താങ്കളിൽ നിന്നൊരു പാപം മായ്ച്ചു കളയാതിരിക്കില്ല, അഥവാ താങ്കളുടെ പാപം മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഫർളിൽ കണിശത കാണിക്കുന്നത് പോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിലും ഇൻഷാഅല്ലാഹ് നമ്മൾ ജാഗ്രത കാണിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ തഹജ്ജുദിനെ നമ്മൾ തിരിച്ചു പിടിക്കണം, റവാത്തിബുകളെ തിരിച്ചു കൊണ്ടുവരണം, വിത്രനെ തിരിച്ചു കൊണ്ടുവരണം, മുഹാനിസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ മറന്നൊരു നിസ്കാരം തന്നെ ഭൂരിപക്ഷ ആളുകളും മറന്ന നിസ്കാരമുണ്ട്. ഈ പള്ളിയിലേക്ക് ജുമാക്ക് വന്നാൽ ഇമാമ മുൻപറിലേക്ക് കയറുന്നത് വരെയും ഒരാൾ ഇച്ഛിക്കുന്ന അത്ര നിസ്കരിക്കാണ്. മനുഷ്യന് നഷ്ടപ്പെടുത്തിയ സുന്നത്താണ്. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ 12 മണിക്ക് വന്നെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര നിങ്ങൾക്ക് നിസ്കരിക്കാം. നല്ല ശക്തമായ സുന്നത്താണ്, നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരു സുന്നത്താണ്. ഇങ്ങനെ ധാരാളം സുന്നത്തുകളുണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. ഏതൊക്കെയാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്, അതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാണ്. രണ്ടാമത്തെ കാര്യം നോമ്പാണ്, സൗമ്. ഈ മാസത്തിലെ ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يصوم 9 ذي الحجة ويوم عاشوراء و3 أيام من كل شهر. ابو داود احمد النسائي وكثير من الحديث عن رسول الله صلى الله عليه وسلم ذوالحجه 9 محرم 10 كل ماسങ്ങളിൽ 3 ദിവസം അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇവിടെ ആദ്യം പറഞ്ഞ വാക്ക് എന്താണ്? يصوم 9 ذي الحجة ദുൽഹിജ്ജയിലെ 9 ഇതിനെ വിശദീകരിക്കുന്നിടത്ത് 2 സംഗതി കാണാം. ദുൽഹിജ്ജ 9 നോമ്പെടുക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ്. സലഫു സ്വാലിഹീങ്ങൾ മുസ്തഹബ്ബായി പഠിപ്പിച്ച കാര്യമാണ്, ഒരു പുണ്യകരമായ കാര്യമാണ്. ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 9 വരെ ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പെടുക്കാനാണ്.
ദുഹിജ്ജ ഒന്ന് മുതൽ ദുഹിജ്ജ ഒമ്പത് വരെയും ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പെടുക്കാം. ഇനി അതല്ല അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ആയിട്ടില്ല, നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല പല കാരണങ്ങളാണ്. അപ്പൊ നമുക്ക് എന്താണ് കഴിയുന്നത്? ദുഹജ്ജ ഒമ്പതിനാണോ എങ്കിൽ ആ ദുഹജ്ജ ഒമ്പതിന് നാം നോമ്പ് അനുഷ്ഠിക്കുന്നവരാകണം. സലഫുകളുടെ ചരിയിൽപ്പെട്ട ഒന്നാണ് ഇത്. അതുകൊണ്ട് നമ്മൾ നോമ്പിന്റെ കാര്യം ശ്രദ്ധിക്കണം. വിശിഷ്യ അറഫ നോമ്പ്, ഇതിനാണ് നമ്മൾ പറയുന്നത് സിയാം യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫ്ഫിറ സനത അല്ലതീ ഖബ്ലഹു വസനത അല്ലതീ ബഅദഹു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ 1262 ആയിരിക്കുന്ന ഹദീസ് എന്താണ്? അറഫ നോമ്പ്, അറഫ നോമ്പ് അതിനു മുമ്പത്തെ ഒരു വർഷത്തെയും അതിന് ശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായി പാപങ്ങളെ പൊറുപ്പിക്കുന്ന ഏറ്റവും ശക്തമായ നോമ്പാണ് അറഫ നോമ്പ്. നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? തക്വീർ, തഹ്ലീൽ, തഹ്മീൽ. ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത് തക്വീർ എന്ന് പറഞ്ഞിരിക്കുക. നാവുകൊണ്ടും മനസ്സുകൊണ്ടും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മൾ നിലനിർത്തണം. فَأَكْثِرُوا فِيهِنَّ مِنَ التَّهْلِيلِ وَالتَّكْبِيرِ وَالتَّحْمِيدِ. തഹ്ലീൽ, തക്ബീർ, തഹ്മീദ് എന്നുള്ള 10 ദിവസത്തിൽ വർദ്ധിപ്പിക്കണം. സ്വഭാവ അടയ്ക്ക് വർഷം നോക്കുന്നത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നമുക്കൊരു ഉദാഹരണം കാണാം. മഹാനായി അദ്ദേഹം എങ്ങനെ ഇരുന്ന നിങ്ങള് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാണ് രണ്ട് മഹാ പടുക്കളായ ഉന്നതരായ കിബാറുകളായ സഹാബികൾ. ഈ രണ്ടാളെ കുറിച്ച് പറയാണ് യഹൂജാനി ഇല സൂഖ്. ഇവർ രണ്ടുപേരും അങ്ങാടികളിലേക്ക് പോകും. എന്തിനാ പോകുന്നതറിയോ? ഫീ അയ്യാമിൽ അശ്രി യുകബ്ബിറാൻ. ഈ രണ്ട് സഹാബികളും ഈ 10 ദിവസങ്ങളിൽ അങ്ങാടികളിൽ പോയി തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. നമ്മൾ സാധാരണ തക്ബീർ മനസ്സിലാക്കിയത് മൊക്കയ്യത് മാത്രമാണ്. മുത്തലാഖ് പറഞ്ഞിട്ടുണ്ട്. തക്ബീർ രണ്ട് രീതിയിലുണ്ട്. ഇത് മുത്തലാഖായിട്ടുണ്ട്, മൊക്കയ്യതായിട്ടുണ്ട്. എന്താണ് മുത്തലാഖായിട്ട്? അങ്ങനെ പറഞ്ഞാൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ അയ്യാമത്തെ ശരീഫിന്റെ അവസാന സമയം വരെ. നമ്മുടെ പെരുന്നാള് ഒക്കെ അവസാനിച്ചു നല്ല 5-8-13 അസർ വരെ. ആ അസർ വരെയും ജോലിയിൽ, യാത്രയിൽ, വീട്ടിൽ, മസ്ജിദിൽ, അങ്ങാടികളിൽ എവിടെയാണ് നമ്മളുള്ളത് അവിടെയൊക്കെ തന്നെ ശബ്ദം ഉയർത്തി തന്നെ നമ്മൾ തകർക്കണം. ഇത്തരമായി സഹാബികൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. രണ്ടാമത്തത് മുഖയ്യതായി അതിന്റെ പ്രഭാതം മുതൽ അയ്യാമത്തെ ശരീഫിന്റെ അസർ വരെ. നമ്മൾ സാധാരണ അത് മാത്രം ശ്രദ്ധിക്കാറുണ്ട്. മുത്തലാഖായും മറക്കാറാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാറുണ്ട്. അതൊന്നും പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിയ നിമിഷം മുതൽ ഈ ജുമാ വിട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് തക്ബീർ ചൊല്ലുന്നവരാണ്. ചില ആൾക്കാർ ചോദിക്കും എന്താ പെരുന്നാളായപ്പോത്തിന് ആൾക്കാരുടെ ധാരണയാണ്. ഇത് പെരുന്നാളിൽ മാത്രമുള്ളത് ആൾക്കാർ മനസ്സിലാക്കല്ല. ദുൽഹിജ്ജ ഒന്ന് മുതൽ ദുൽഹിജ്ജ അയ്യാമത്തെ 13 അസർ വരെയും നമ്മൾ തക്ബീർ തഹ്ലീലാകണം. അല്ലാഹു കൈക്കൊള്ളണം. നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ മാസത്തിലുള്ളത് ഇതാണ് പെരുന്നാളിന്റെ ദിവസം. അതിനെന്താ പേര്? നഹർ, അറവിന്റെ ദിവസം, ബലിയുടെ ദിവസം. പ്രിയമുള്ളവരെ, ഈ യൗമുൻ നഹർ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാമിലെ ശക്തമായ ഒരു ശിആറാണ്, ഒരു ശിആറാണ് എന്ന് അള്ളാഹു നമുക്ക് വേണ്ടി അനുവദീയമായി എത്തിയ ആട്, മാട്, ഒട്ടകങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യാൻ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അറക്കുക എന്നത് രണ്ടായിട്ട് കണക്ഷണ. നീ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി അറക്കുകയും ചെയ്യുക. ഏതൊക്കെ അറവ്? ഏതൊക്കെ അറവ്? അഹീഖ് അറവാണ്, ഉമഹി അറവാണ്, മിനയിലുള്ള ഹജ്ജുകാരന്റെ അറവിന്റെ അറവാണ്. അങ്ങനെ കുറെ അറവുണ്ട്, നമ്മുടെ പുണ്യകരമായ അറവുകൾ. വെള്ളിയാഴ്ച ഉദർച്ചി തിന്നാനുള്ള അറവ് മാത്രമല്ല, ഈ വിവാദത്തായ കുറെ അറവുകൾ അള്ളാഹു വേണ്ടി. പിന്നെ കാണുന്നത് ഖുൽ ഇന്ന സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ എന്താ പറഞ്ഞത്? ഈ പറയുന്ന ശരീരന്റെ നിസ്കാരം
അഭിപ്രായപ്പെട്ടത് എന്റെ ബലി ആയത്തിൽ ബലി സമർപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് പറയപ്പെടുന്നത് നമ്മൾ ഏറ്റവും അധികം ഈ ദുൽഹജ്ജയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബലി ഇറക്കാനാണ്. ബലി ഇറക്കുന്നവരാകണം നമ്മൾ. കാരണം ഒന്നാമത്തെ വിഷയം അത് ഇസ്ലാമിന്റെ ശക്തമായ ചിഹ്നമാണ്. ഓരോരുത്തർക്കും ഒരു അടയാളങ്ങളുണ്ട്, നമുക്കൊരു അടയാളമുണ്ട്, ഓരോ സമൂഹത്തിനും ഓരോ ശിഹാറുകളുണ്ട്, മതചിഹ്നങ്ങളുണ്ട്. ഇസ്ലാമിന്റെ മതചിഹ്നമാണ് ഇസ്ലാമിന്റെ ഉദ്ഹിയ വൽഹുദന. ാണ് ഒന്നാമത്തത് ബലി എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ശിഹാറാണ്, മതചിഹ്നമാണ്. പള്ളി, ഹജ്ജ്, ഉംറ, സഫ, മർവ ഇതൊക്കെ അല്ലാഹുവിന്റെ ശിഹാറിൽപ്പെട്ടതാണ് എന്നതുപോലെ ബലികർമ്മം അല്ലാഹുവിന്റെ ശിഹാറാണ്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ദിക്ര ചെയ്യലാണ് ബലിയിലൂടെ. എന്താ ഒരു പോത്തിനെ വാങ്ങി പത്ത് ദിവസം നോക്കി ഈ ദുഹജ്ജിൽ നടന്ന് പെരുന്നാളിന്റെ അമ്മ വാങ്ങി പിറ്റേന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ അതിന്റെ കഴുത്തിൽ കത്തി വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുണ്ട്. നിസ്സാരമായി എന്നാ മനസ്സിലോളി എന്താണ് അവരോട് സംഭവിക്കുന്നത്? അള്ളാഹു പറയണം ഓരോ സമുദായത്തിനും നാം ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സമുദായത്തിനും എന്നിട്ട് അള്ള പറയണ അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലികളെ അർത്ത് അവയിലൂടെ അള്ളാഹുവിനെ സ്മരിക്കാൻ. നിസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അക്കിനി എന്നെ ഓർക്കാണ്. ഉദയത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഹറഫ് ഇസ്ലാമിന്റെ അസലിൽ വിവരമുള്ളവർ പറയോ? അറക്കണ്ടെന്ന് അറിയില്ല. വിവരമില്ലാത്തവരെ പറയുള്ളൂ. വിവരമില്ലാത്ത വിവരണ്ടോ? ആ വിവരമില്ലാത്തവരെ പറയൂ അറക്കണ്ട. വിവരമുള്ളവരൊക്കെ പറയോ? മുറുക്കി പിടിച്ചോ ഷിയാറാണ്. മൂന്നാമത്തെ കാര്യം തഖ്വയാണ്. തഖ്വയുണ്ടാകാൻ ഞാൻ പറഞ്ഞതല്ല അള്ളാഹു പറയുന്നത്. ഇരുപത്തിരണ്ടാമത്തെ സൂറത്ത് ഹജ്ജ് 37 എന്തായിട്ട് ങ്ങളോ അവരുടെ രക്തങ്ങളോ അള്ളാഹുവിന്റെ എത്തുന്നതേയില്ല. നമ്മളെ അർത്ഥം വരെ അള്ളാഹുവിന്റെ ഇറച്ചിയും വേണ്ട, ചോരയും വേണ്ട, പിന്നെ എന്താ അള്ളാഹ് വേണ്ടെന്ന് അറിയൂ. പക്ഷേ വലാക്കിനാലോ തഖ്വാം എനിക്കും, നിങ്ങളുടെ ഭക്തി തഖ്വ അതാണ് അള്ളാഹുവിന്റെ എത്തുന്നത്. ഈ ശക്തമായ സുന്നത്തിനെ നാം ഉറപ്പ് പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനക്കിലേക്ക് മറവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അതിലെന്ന് പറഞ്ഞാൽ വിശ്വാസികളെ വിശ്വാസികളാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. ഈ വഹിയ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ഈ ബലി സമർപ്പണം എത്ര മഹത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായകമായ ഒരു ചരിത്രമാണ് നമ്മളെ പൂർണ്ണ ഓർമ്മ വരുന്ന ഈ ഹജ്ജ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതം. അദ്ദേഹം സ്വപ്നം കണ്ടു. നെല്ലിമാരുടെ സ്വപ്നം വഹിയാണ്. എന്താ വഹി? മോന അറക്കണമെന്ന്. മോന അറക്കണം സ്വപ്നം കണ്ടു. അപ്പൊ അദ്ദേഹം മോനോട് പറഞ്ഞു. എന്താ മോനോട് പറഞ്ഞത്? അന്നീ അത്
എന്റെ കുഞ്ഞുമാനെ, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ സ്വപ്നം കണ്ടത്? നിന്നെ അടക്കണമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് അറിയല്ലോ. എന്താ നിന്റെ അഭിപ്രായം? നോക്ക്, നീ എന്താ അഭിപ്രായപ്പെടുന്നത്? മോനെ ചോദിക്കാൻ, മോന്റെ മറുപടി എന്താ? യാ അഭർത്തി. വാപ്പ വിളിച്ചെന്താ? യാ പുനീയ. തിരിച്ചു വിളിക്കണതാ? യാ അഭർത്തി. കൊടുത്താലേ കിട്ടുള്ളൂ. വാപ്പ മോനെ വിളിച്ച് യാ ബുനയ്യ. പൊന്നു മോനടാ, അങ്ങനല്ല, നമ്മളങ്ങനെ വിളിക്കാം അല്ലെ. തിരിച്ചു വിളിക്കണതാ? യാ അഭർത്തി, എന്റെ പൊന്നുപ്പ. എന്റെ കൊടുത്തത കിട്ടിയത്. വാപ്പനെ എങ്ങനെ പ്രായത്തിൽ വിളിക്കണത്? യാ അഭർത്തി. നിങ്ങൾ എന്തിനാ വാപ്പ കേൾക്കാത്ത, ഉത്തരം ചെയ്യാത്ത, വിഗ്രഹങ്ങളായി ചെറുക്കുള്ള വാർത്താനം പോലും ഇബ്രാഹിമിന് തിരുത്തുന്നത് സ്നേഹത്തോടു കൂടിയാണ്. അപ്പൊ തൗഫീഖ്, നമ്മള് എത്ര സ്നേഹത്തോട് കൂടിയിരിക്കണം നമ്മളെ കുടുംബത്തിൽ ഇടപെടേണ്ടത്. അപ്പൊ നമുക്ക് തന്നെ തൗഫീഖ് കൈമാറട്ടെ. മറ്റൊരു വിഷയം നോക്കും നമ്മള്. എന്നിട്ട് മോൻ പറയാണ്, നിങ്ങളോട് എന്താണ് അവനെ ലഭിച്ചത്? അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശാലികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്ന കഴുത്തിനിട മുറിച്ച്, കഴുത്തിനിട ചെരിച്ച് വെച്ച് കത്തി മോഹിച്ചു കൂടി കഴുത്തിനിട വെച്ചു. ബാക്കി പറയുമോ? ഇബ്രാഹിം, തീർച്ചയായും താങ്കൾ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സത്വർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും സ്പഷ്ടമായ പരീക്ഷണമാണ്. അള്ളാഹു ഇബ്രാഹിമിനെ പരീക്ഷിച്ചു, അദ്ദേഹത്തെ വിജയിച്ചു. എന്നിട്ട് ഈ മകന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. നമ്മളോട് അള്ളാഹു പറഞ്ഞെന്താ? ആടിനെയോ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഹലാലിൽ ജീവിയമായ മൃഗത്തെ വളർത്താമതി നാം മോനെ അറക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമുക്ക് സംശയിച്ചിട്ട് അറക്കണോ വേണ്ടേ? ആ ഫണ്ട് കൂടി ദുരിതാശ്വാസത്തേക്ക് വിട്ടാ മതിയോ? എന്നൊക്കെ നമ്മൾ ആലോചന നോക്കിയാണ്. അള്ളാക്ക് അള്ള പഠിപ്പിച്ച ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റിയ ഫണ്ട് തുറന്നിട്ടുണ്ട്. ചില ആൾക്കാര് പറയണം, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് രണ്ടു വർഷം മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, നമ്മളിപ്പോ ചെയ്യേണ്ടത് വലിയ ആ പണം കൂടി സാധുക്കൾക്ക് കൊടുക്കല. പറയും, സാധുക്കൾക്ക് കൊടുക്കാൻ ഇസ്ലാമിന് ചെണ്ടാത്ത സ്വാമി, നമുക്ക് അത് വേണ്ടിയില്ലല്ലോ. ഇതുപോലെ അള്ളാഹ് നീ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ സത്യം ചെയ്യണതല്ല. അവിടെ അവിടെ അള്ളാഹ് പറഞ്ഞത് കേട്ടാ മതി. അള്ളാഹ് പറഞ്ഞ ബലി അർപ്പിക്കാം, നമ്മൾ ബലി അർപ്പിക്കാം. ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, തൊണ്ട വരുന്നതിനെ തൊട്ട് നാളെ നിങ്ങളങ്ങനെ പള്ളിക്കൊന്നും പോകണം, പള്ളി നിസ്കരിച്ചാൽ മതി. നമ്മുടെ പോയി ചെയ്യുമോ? കുറച്ച് നേരം ഞാൻ നോമ്പ് കൊടുക്കട്ടെ, അത് ചെയ്യുമോ? നമ്മുടെ ശ്യാമകളെ മുറുകെ പിടിക്കുകയാണ്. അതാണ് ഇസ്സത്ത്, അവിടെയുള്ള സഹായം, അവിടെ മാത്രമാണ് സഹായം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മാസത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുതലിയാണ്. ഇപ്പൊ ഒരു കാര്യം കൂടി അതിനോട് ചേർത്തി പറയാണ്, എത്ര ഉദയിക്കൻ തരത്തിന്റെ സംഭവം, എത്ര വിശുദ്ധ പ്രവാചകീട്ട് കാണാൻ പറ്റും. ഒരു ഹദീത്തിൽ കാണാം, നിറമുള്ളതും കൊമ്പുകളുള്ളതുമായ രണ്ട് മുട്ടനാടുകളെ അറത്തുകൊണ്ടിന് സ്വഭാവത്ത് നടത്തിയ പിന്നെ നമുക്ക് നടത്തിയ നമുക്ക് നെതിയ മാതൃക. ഇനി നോക്കുന്നത് ഇത് നിർബന്ധാമസുന്നതാണ്. തരി പറഞ്ഞപ്പോ അതുകൊണ്ട് പറഞ്ഞല്ലോ, ഇത് നിർബന്ധാമസുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കുന്നത് കേവല വിഷയമല്ല, ഉദയ്യാതെ കേവലം അങ്ങനെയല്ല, ഇത് വളരെ ശക്തമായ വിഷയമാണ്. ഇസ്ലാമിക ശരീഅത്ത് പഠിച്ച പണ്ഡിതന്മാർക്കൊരു രണ്ട് അഭിപ്രായം. ഇമാം അബൂ ഹനീഫ, ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് ഇബ്നു സാലിഹ് റഹിമി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ. അബൂ ഹനീഫ എന്ന് പറഞ്ഞാല് ലോകത്ത് മുസ്ലിങ്ങളുടെ 65% ഹനഫികളാണ്. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ ഹൗലന്തരങ്ങൾ അറക്കൽ വാജിബാണെന്നാണ്. അതുകൊണ്ടാണ് ഹനഫികളെ എഴുതി ചെന്നാല് ഒരു വീട്ടിൽ ആറാളുണ്ടെങ്കിൽ ആറ് ആടുണ്ടാവും. നിലവിൽ മിനിമം ഒരു മൂല്യം ഒരു മൊത്തത്തിലുള്ള വറക്കാൻ അവർക്ക് അറവ് നിർബന്ധമാണ്. എന്നാൽ അതല്ലാതെ അല്ലാത്ത ഭൂരിപക്ഷ ഉലമാക്കൾ വിശദീകരിച്ചത് എന്താണ്? ഇത് സുന്നത്ത് മുഅക്കദയാണ്, ശക്തമായ സുന്നത്ത്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഹദീത്ത് മാത്രമായി
ഞാൻ ഇവനെ മറന്നോട് ചോദിച്ചു, ആരെ ഇബ്നു സീരീൻ താബി പറയാണ്, ഞാൻ സഹാബിയോട് ചോദിച്ചു, ഇവനെ മറന്നോ ഉത്തമ യൂസഫിനോട് ചോദിച്ചു, വാജിബാണോ? ശരിക്കും ശ്രദ്ധിക്കേണ്ട ഉത്തരം, അദ്ദേഹം വാജിബാണെന്നോ അല്ലെങ്കിൽ മുസ്തഹബാണെന്നോ ഒന്നും പറയില്ല. അദ്ദേഹത്തിന് മറുപടി തരൂ, ഖാല ളഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽമുസ്ലിമൂന മിൻ ബഅദിഹി. അത്രത്തരൂ ളഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയ അറത്തിട്ടുണ്ട്, തീർന്നില്ല, നബി ചെയ്തിട്ടുണ്ട്. പിന്നെയോ വൽമുസ്ലിമൂന മിൻ ബഅദിഹി, നബിക്ക് ശേഷമുള്ള മുസ്ലിമീങ്ങളും ആരാണത്? യഅനി അസ്സഹാബ. നമ്മൾ വേറെ തെളിവിച്ചു വന്നത് റസൂൽ വളർത്തു, സഹാബത്ത് വളർത്തു. അതുകൊണ്ട് നമ്മൾ മറക്കണം, അള്ളാഹു നമുക്ക് ആ ഉറങ്ങി നിർവഹിക്കാനുള്ള റൂഫിക്ക് നൽകി അനുഗ്രഹിക്കുന്നവരെ. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ ഈ മാസത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് എന്ന സന്ദർഭത്തിൽ ഉറപ്പുകൊടുക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉറപ്പുകൊടുത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഏറ്റവും പവിത്രമായ ഒരു ദിവസം അത് പെരുന്നാളാണ്. അതിൽ കാണാം പെരുന്നാൾ നല്ല ഉപയോഗിച്ചു. പിന്നെ അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും ഉത്തമമായ ദിവസം യൗമുൻ നഹർ, നഹർ ബലി നൽകുന്ന ദിവസമാണ്. പിന്നീട് ഖർറ് ദിവസമാണ്. എന്താ ഖർറ്? ഖർറ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ പതിനൊന്നാമത്തെ ദിവസം, അഥവാ ജനങ്ങളൊക്കെ മിനയിൽ രാപ്പാർക്കുന്ന ദിവസത്തിനാണ് ഖർറ് എന്ന് പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, യൗമുൽ നഹർ. ആ യൗമുൽ നഹർ മുതൽ അയ്യാമത്തെ ശിഖ് വരെ, പതിമൂന്ന് വരെ, മറ്റൊരു പ്രത്യേകത അത് തിന്നാനും കുടിക്കാനും മാത്രമുള്ള ദിവസമാണ്. വിവാദത്തിൽ കൂടെ അതല്ലാത്തൊരു കാര്യമാണ്, തിന്നാനും കുടിക്കാനുള്ളത് ആസ്വദിക്കാനുള്ള ദിവസം. നമ്മൾ പറയുമ്പോ കൊറോണയില് എന്ത് പെരുന്നാള്? നിഫാഖിന്റെ വർത്തമാനമാണ്. കഴിഞ്ഞ ലക്ഷരുന്നാളുണ്ട്, എന്ത് എന്ത് പെരുന്നാള്? നിഫാഖ്. എന്ത് പെരുന്നാള്? കൊറോണ. അതിന്റെ മുമ്പ് പറയുന്നത് എന്ത് പെരുന്നാള്? ആൾക്കാരൊക്കെ വെള്ളത്തിൽ നിൽക്കല്ലേ. സുബ്ഹാനല്ല, ഇങ്ങനൊരു സംസാരം റസൂലിന് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, നാല് വരെയുള്ള അഹ്ലുസുന്നത്തിന്റെ മറ്റ് ഇമാമികൾക്കും പരിചയമില്ല. ഇത് നിഫാഖിന്റെ വർത്തമാനം, മുസ്ലിങ്ങൾക്ക് പറയുന്ന വർത്തമാനമല്ല. ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി മരിച്ചാണെന്താ പറയാ, ഇന്നാലില്ലായോ ഇന്നാലില്ലായോ. അതാ പറയുന്ന സ്ത്രീകളിൽ അല്ലാതെ എന്ത് പെരുന്നാള്? കൂടെ നമ്മൾക്ക് ആഘോഷിക്കേണ്ട ദിവസമാണ്. അതോടൊപ്പം തിന്മകളെ തൊണ്ടുപാടിലേക്കുമാണ് അയ്യാമോ തശ്രീഹി, അയ്യാമോ അഖ്ലിൻ വശൂറിൽ വലിയില്ല. അയ്യാമോ തശ്രീഹ് എന്ന് പറഞ്ഞാൽ അത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ്. അള്ളാഹുവിനെ ഓർക്കാനുമുള്ള ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അതുകൊണ്ട് അന്ന് ഇബാദത്തായി നോമ്പ് ഒരുക്കാൻ പോലും പാടില്ല. അപ്പൊ അത്രയും ആഘോഷിക്കേണ്ട ദിവസങ്ങളാണ്. അതോടൊപ്പം തന്നെ നാശകരമായ തിന്മകളിലേക്ക് കടന്നു പോകാനും പാടില്ലാത്ത ദിവസങ്ങളാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നുപോകുന്നില്ല. എപ്പോഴും നമ്മൾ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കേണ്ട ദിനരാത്രങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങളൊക്കെ. വിശിഷ്യ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായി പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ഇതിൽ അള്ളാഹുവിന്റെ ദാഫറ കാണാം. ഒരു മലാഖ് നീങ്ങുന്നില്ല എപ്രകാരമല്ലാതെ തൗബ കൊണ്ടല്ലാതെ. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ മലാഖാണ്, ഒരു പരീക്ഷണമാണ്, ഒരു വിത്തനയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നാം ഈ രോഗങ്ങൾക്കെതിരെ പ്രതിവിധി നേരിടുന്നത് എങ്ങനെയാണ്? അതും ഏറ്റവും ശറഫും ഫദലുമുള്ള ഇത്തരം ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള മനസ്സും അതിനുള്ള തൗഫീഖും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ രോഗത്തിന്റെ പ്രയാസങ്ങളും മുസ്ലിമേയും ഈ നാടിനെയും ഈ ലോകത്തെയും കാക്കുമാറാകട്ടെ. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقاط. اللهم أعذنا، اللهم أعذنا، اللهم أعذنا،
اللهم اسقنا غيثا مغيثا مليئا مليعا نافعا غير ضار عاجلا غير آجل. اللهم اسقنا مطرا. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اوفق المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ولذكر الله اكبر والله يعلم ما تصنعون.